ഹലോ, അപ്പോൾ എന്നിട്ട് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സപ്പോട്ട വെച്ചിട്ട് കുറച്ച് ഐസ്ക്രീം ഉണ്ടാക്കി. അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കി നോക്കുന്നത്. അതും സപ്പോട്ട വെച്ചിട്ട് ഒരുപക്ഷെ എല്ലാവരും ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടാവും. എന്നാലും മഷാല അടിപൊളിയൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാട്ടിലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും കണ്ടു നോക്കട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ ഒരു 6-7 സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ ഇതിന് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ. ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട് കേട്ടോ, നല്ല മൂത്ത സപ്പോർട്ട് ആയത് കാരണം നല്ല മധുരമുണ്ട്. തീരെ മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിൽക്കമ്മയോടൊക്കെ ഉണ്ടെങ്കിൽ ചേർത്തെടുക്കാം. നമ്മളിവിടെ ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സപ്പോർട്ടൊക്കെ നമ്മൾ ഒരു തരി പോലും കട്ടയില്ലാണ്ട് നമ്മൾ അടിച്ചാട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കുറച്ച് മുന്നേ കേക്ക് ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് വിപ്പിംഗ് ക്രീം ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ആ വിപ്പിംഗ് ക്രീം നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ക്രീമൊക്കെ നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ക്രീമിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച സപ്പോർട്ടല്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കണം. രണ്ടും കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ വിപ്പിംഗ് ക്രീമിന് അത്യാവശ്യം മധുരമുള്ളതാണ് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിൽക്കമ്മയുടെ ഉണ്ടെങ്കിൽ ചേർത്തെടുക്കുക, അല്ലെങ്കിൽ പഞ്ചസാര കുറച്ച് കൂട്ടിയിട്ട് കൊടുത്താലും മതി. അങ്ങനെ നമ്മൾ എയർ ടൈറ്റുള്ളൊരു ബോക്സിലേക്ക് അതാക്കി കൊടുത്തിട്ട് നമ്മൾ രാത്രിയിലാണ് കേട്ടോ ചെയ്തത്. ആ രാത്രി ഫുള്ള് ഇത് നമ്മൾ ഫ്രീസറിൽ തന്നെ വെക്കണം, അപ്പോഴേ കറക്റ്റായിട്ട് വരുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഇതാ ഇപ്പോൾ ഇന്നലെ രാത്രിയാണ് കേട്ടോ നമ്മളത് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ഇന്നൊരു 10 മണിയൊക്കെ ആയപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾ വിചാരിച്ചതിനേക്കാട്ടിലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. പിന്നെ അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ അന്ന് കേക്ക് ഉണ്ടാക്കാൻ മേടിച്ച കുറച്ച് ചോക്ലേറ്റ് ബാക്കി ഉണ്ടായിരുന്നു. അതും ജസ്റ്റ് അതിൻ്റെ മേലെ ഉണന്ന് പൊടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, ഇല്ലാണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം കേട്ടോ, അത് നമ്മുടെ പറമ്പെന്ന് നമ്മളെ വീട്ടിലുണ്ടായ സപ്പോർട്ടയാണ് കേട്ടോ, നല്ല ഫ്രഷ് സപ്പോർട്ടയാണ്. ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലൊക്കെ നമ്മൾ സപ്പോർട്ട തൈയൊക്കെ മേടിച്ചിട്ട് നമ്മൾ വെക്കാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ കിട്ടുമ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇത് വീണ്ടും കാണാം.